ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സാസ് സാസ്വേളിലേക്ക് വീണ്ടും സ്വാഗതം ഒരു നാടൻ പലഹാരമായ ശർക്കര കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ഉണക്കലരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ഉണക്കലരി വീട്ടിലുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇതൊന്ന് കഴുകി ഒരു കുക്കറിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു കപ്പ് കപ്പരിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെക്കണം കുക്കർ വിസിലടിക്കാനൊന്നും നിക്കണ്ടെട്ടോ അതിനു മുമ്പ് ദാ ഈ സൗണ്ട് കേൾക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഏറെ പോയ ശേഷം കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ അരി പാകത്തിന് വെന്തിട്ടുണ്ടാകും ഒരു കപ്പ് തേങ്ങ ചുരുണ്ടിയെടുത്ത് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ കുറച്ച് ശർക്കര കൂടി വേണം ഈ ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണം ശർക്കരയിൽ മണ്ണോ പൊടിയോ ഒക്കെ കാണുമല്ലോ അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഉരുക്കിയ ശേഷം അരിച്ചെടുക്കുന്നത് കുറച്ച് തേങ്ങ ചെറുതായി മുറിച്ചെടുത്തതും വേണം ഒരു പാത്രം സ്റ്റവില് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഈ നെയ്യ് ഒന്ന് ഉരുക്കി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആ മുറി വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല നമ്മുടെ തേങ്ങാ കൊത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ നല്ല ചുമപ്പ് കളറായിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം ബാക്കിയുള്ള നെയ്യിലേക്ക് ഒരു ചെറിയ സ്പൂൺ എള് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന കഞ്ഞി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങയോടൊപ്പം തന്നെ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം നമ്മൾ ചേർത്തേക്കുന്ന തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഇതൊന്ന് തിളപ്പിക്കുന്നത് രണ്ട് മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നുളക്കി എടുക്കാം രണ്ട് ഏലക്കായും കൂടി പൊടിച്ച് ചേർത്ത് നമ്മുടെ ഈ ശർക്കര കഞ്ഞിയെ കൂടുതൽ സ്വാദിഷ്ടമാക്കാം കണ്ടോ നമ്മുടെ അടിപൊളി ശർക്കരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടോ നല്ല ഇത് കഴിക്കാൻ ശർക്കരയുടെയും തേങ്ങയുടെയും അളവൊന്ന് കുറച്ചാൽ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഈ ശർക്കരക്കഞ്ഞി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഈ ശർക്കരക്കഞ്ഞിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു